പറയുന്നത് അപ്പോൾ നമ്മൾ നിസ്കാരം അഞ്ച് വക് നിർബന്ധമാണ് എല്ലാ പ്രായപൂർത്തിയായ ശുദ്ധിയുള്ള ബുദ്ധിയുള്ള എല്ലാവർക്കും നിർബന്ധമായ ഒരു വിഭാഗത്താണ് ആരാധനയാണ് നമസ്കാരം ആ ഇപ്പോൾ നമസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നമുക്ക് ശിക്ഷ ലഭിക്കുന്നതാണ് അപ്പോൾ ആ ശിക്ഷ ലഭിക്കാതെ മനസ്സിലായോ അപ്പോൾ ഈ ഉതിര എന്ന് പറഞ്ഞാൽ ഒഴിവ് കഴിയുക അപ്പോൾ അള്ളാഹു അള്ളാഹുതാല എന്ത് ചെയ്യും നമ്മൾ ശിക്ഷിക്കും പക്ഷേ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ നിസ്കരിക്കാതിരിക്കുന്നത് എങ്കിൽ എന്തു ചെയ്യാം നിസ്കാരം കല ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സ നിസ്കാരം അഞ്ച് വക്ത് നമസ്കാരം ആ അഞ്ച് സമയത്തിനുള്ളിൽ തന്നെ നിർവഹിക്കണമല്ലോ അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒരാളുടെ നിസ്കാരം കല ആവുന്നത് എങ്കിൽ അവർക്ക് അ ശിക്ഷ ലഭിക്കാതെ ശിക്ഷ ലഭിക്കില്ല അവർക്ക് എന്ത് ചെയ്യാം അവർ എപ്പോഴാണോ ഈ രണ്ട് കാരണങ്ങളിൽ നിന്ന് അവർ മുക്തമാവുന്നത് ഉടനെ തന്നെ നിസ്കരിച്ച് വീട്ടണം പക്ഷേ ഈ രണ്ട് കാരണം കൊണ്ടല്ലാതെ മറ്റു കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ നിസ്കാരം കള്ള ആക്കുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ ഭയാനകരമായ ശിക്ഷ നമുക്ക് ലഭിക്കുന്നതുമാണ് അപ്പോൾ ഈ ഫസുലുഫി ആധാരി സ്വലാത്ത് നിസ്കാരത്തിൻ്റെ ഒഴിവ് കഴിവുകളിൽ പെട്ട ഫസുലാകുന്നു അപ്പോൾ ഒഴിവ് കഴിവ് ഇസ്നാനി രണ്ടെണ്ണമാകുന്നു അപ്പോൾ ആദാർ സ്വലാത്തി നിസ്കാരത്തിൻ്റെ ഒഴിവ് കഴിവ് ഇസ്നാനി രണ്ടെണ്ണമാകുന്നു അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് നിസ്കാരം കല്ലാ ആയാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കില്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം ഈ രണ്ട് കാരണങ്ങളിൽ നിന്ന് എപ്പോഴാണോ നമ്മൾ മുക്തമാവുന്നത് ഈ ഒഴിവ് ഈ കാരണങ്ങളിൽ നിന്ന് നമ്മൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ നിസ്കാരം കള്ളാഹ് വീട്ടേണ്ടതാകുന്നു അപ്പോൾ ഈ രണ്ട് ഒഴിവുകഴിവുകൾ ഏതൊക്കെയാണ് അന്നൌമു വസി വന്നിസിയാൻ അന്നൌമു ഉറക്കാകുന്നു അപ്പോൾ ആദാർ സ്വലാത്തി ഇസ്നാനി അപ്പോൾ നിസ്കാരത്തിൻ്റെ ഒഴിവുകഴിവുകൾ ഇസ്നാനി രണ്ടെണ്ണമാകുന്നു അതിൽ ഒന്നാമത്തേത് അന്നൗമു ഉറക്കമാകുന്നു അപ്പോൾ അന്നൗമു ഉറക്കം വന്നിസിയാനു മറവി അപ്പോൾ ഈ അന്നൗമു ഉറക്കം ഈ ഉറക്കത്തിൽ വരുന്നതാണെന്ത് ഒരാൾ സുബ് നിസ്കാരിക്കാൻ വേണ്ടി അലാറമൊക്കെ വെച്ചു അലാറം ഓണാക്കി അദ്ദേഹം ശുഭ നിസ്കരിക്കണമെന്ന തീവ്രമായ ആഗ്രഹത്തോടു കൂടിയാണ് രാത്രി കിടന്നുറങ്ങുന്നത് പക്ഷേ അലാറം അടിയുന്നത് അലാറം അടിയുന്നുണ്ട് പക്ഷെ അയാൾ കേൾക്കുന്നില്ല കേട്ടില്ല അദ്ദേഹം ഉണർന്നിരുന്നുമില്ല അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു രാവിലെ എട്ട് മണിക്ക് എഴുന്നേൽത്ത് പോയാണ് ഓർമ്മ വരുന്നത് എൻ്റെ സുബ്ഹ നമസ്കാരം കലാകായിട്ടുണ്ട് എന്ന് ഉടനെ തന്നെ അദ്ദേഹം എന്തു ചെയ്യണം സുബഹ് കലാവ് വീട്ടണം പക്ഷേ അദ്ദേഹത്തിന് ആ കല വ്യക്തിക്ക് ആ സുബ് കല പേരിൽ ശിക്ഷ ലഭിക്കുന്നതല്ല കാരണം അള്ളാഹു ആഫു നൽകിയതാണ് മനുഷ്യനിക്ക് ഉറക്ക് ഒരു കാരണമായി അള്ളാഹു നൽകിയതാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സുബഹ് നമസ്കാരം കല ആയതിനിക്ക് ശിക്ഷ ലഭിക്കില്ല ഉറക്കിൽ നിന്ന് എപ്പോഴാണ് ഉണരുന്നത് ഉടനെ തന്നെ സുബുഹ നമസ്കരിക്കുകയും വേണം അതുകൊണ്ട് സുബു ഏതായാലും ഉറക്ക് ഒരു കാരണമാണല്ലോ എന്ന് കരുതിക്കൊണ്ട് ഇനി എല്ലാ ദിവസവും എട്ട് മണിക്ക് എഴുന്നേൽക്കുക അത് പാടില്ല മനസ്സിലായോ അപ്പോൾ ഉറക്ക് കാരണമാണ് പക്ഷേ അതെന്താ വരുത് മുതലാക്കരുത് അള്ളാഹു നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് കിടക്കുന്ന നീയത്ത് അതിനെ അള്ളാഹു അറിയുന്നവനാണ് അപ്പോൾ അതിന് കണക്കെ എന്തു ചെയ്യുക നമ്മൾ ഉറങ്ങിപ്പോയല്ല അഥവാ അല്ലെങ്കിൽ ഈ അലാറടിയുന്നുണ്ട് പിന്നെ ഏതായാലും നിസ്കാരം കള്ള ഈ ഉറക്കുകൊണ്ട് നിസ്കാരം കള്ളായാൽ ശിക്ഷ ലഭിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അലാറം ഓഫാക്കിയിട്ട് കിടന്നതാണ് അപ്പോൾ ശിക്ഷ ലഭിക്കും മനസ്സിലായത് കാരണം അത് മനപ്പൂ മന മനപൂർവ്വം കള്ള ആക്കുന്നതാണ് നിസ്കാരത്തെ ഉറങ്ങിപ്പോയാൽ അതാണ് ഇവിടെയുള്ള ഊതറ് പിന്നെ രണ്ടാമത്തതും അന്യ സിയാനോ മറവി മറവി പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം അന്യ സിയാനോ മറവി ബില്ലാബ് കളി കണക്കിലെ കളികൾ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ ഖുറാൻ പാരായണം ചെയ്ത് പാരായ ഖുറാൻ ഖുറാനിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് അലിഞ്ഞു പോയി മനസ്സിലായി അദ്ദേഹം ഖുറാനിൽ ലയിച്ചു പോയതാണ് അങ്ങനെ നിസ്കാ ലഹ്റ നിസ്കാരത്തെ നിസ്കരിക്കാൻ അദ്ദേഹം മറന്നുപോയി അല്ലെ ഇത്തരം കാരണങ്ങൾ കൊണ്ടെന്ത് ചെയ്യുക അല്ലെങ്കിൽ മറ്റു മറവികൾ ഇത്തരത്തിലുള്ള മറവികൾ കൊണ്ടോ അല്ലെങ്കിൽ ഉറക്കം കൊണ്ടോ ഒക്കെ നിസ്കാരം കഥ ആയാൽ ഉടനെ തന്നെ നിസ്കാരം നിർമ്മാ ആയി നിർവഹിക്കേണ്ടതാണ് പക്ഷേ ശിക്ഷ ലഭിക്കുന്നതല്ല അപ്പോൾ ഈ മറവി ഒരാൾ ലുഹർ അല്ലെങ്കിൽ മറ്റു നമസ്കാരങ്ങൾ മറവി കൊണ്ടോ അല്ലെങ്കിൽ മറ്റു നിസ്കാരങ്ങൾ ഉറക്കം കൊണ്ടോ കല്ല ആയാൽ ശിക്ഷ ലഭിക്കുന്നതല്ല ഉദറുണ്ട് അത് മുതലാക്കാതെ എന്ത് ചെയ്യണം നമ്മൾ നിസ്കാരം പെട്ടെന്ന് തന്നെ നിർവഹിക്കുകയും കള്ളാവ് വീട്ടുകയും വേണം അത് വിചാരിച്ചു ആ ഒരിക്കലും എന്തു ചെയ്യരുത് ഈ ഉറക്കം കാരണമാക്കിക്കൊണ്ട് നിസ്കാരം കല ആക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത് അഥവാ കല പോയാൽ നമ്മൾ മനപൂർവ്വമല്ല സാഹചര്യത്തിൽ എന്തായി നിസ്കാരം ഉറങ്ങിപ്പോയി മനസ്സിലായ മറന്നു പോയി ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് നിസ്കാരം നിസ്കരിക്കാതിരിക്കാൻ ഒരു കാരണമാണ് പക്ഷേ കല ആയ ഉടനെ എന്ത് ചെയ്യണം എപ്പോഴാണോ ഓർമ്മ വരുന്നത് ചിലപ്പോൾ കല ആയിട്ടാണെങ്കിൽ ഉടനെ തന്നെ എന്തു ചെയ്യണം ആ നിസ്കാരത്തെ കളാവ് വീട്ടേണ്ടതുമാണ് ഇനി അടുത്ത ഫസിൽ ഫസലും ഫീ ഷുറൂത്തി സ്വലാത്ത് ഫസലും ഫസിലാകുന്നു ഫീ ഷുറുത്തി സ്വലാത്തി നിസ്കാരത്തിന്റെ ഷർത്തുകളിലുള്ള ഫസിലാകുന്നു ഷുറൂത്ത് എന്ന് പറഞ്ഞാൽ ഷർത്തുകൾ ഷർത്തുൻ ജമ്മാണ് ഷുറൂത്ത് സ്വലാത്ത് നിസ്കാരം അപ്പൊ ഫസലും ഫീ ഷുറുത്തി സ്വലാത്തി നിസ്കാരത്തിന്റെ ഷർത്തുകളിലുള്ള ഫസലാകുന്നു ഷുറൂത്ത് സ്വലാത്തി നിസ്കാരത്തിന്റെ ഷർത്തുകൾ സമാനിയൻ അതി എട്ടെണ്ണമാകുന്നു ആ എട്ടെണ്ണമാകുന്നു ചുവടെ പറയുന്നത് അപ്പോൾ ഷുറൂത്ത് സ്വലാത്തി നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ സമാനിയത് എട്ടെണ്ണമാകുന്നു അതിൽ ഒന്നാമത്തത് തിഹാറത്തുൽ ഹദസൈനി ഹദസ് എന്ന് പറഞ്ഞാൽ അശുദ്ധി ഹദസൈനി എന്ന് പറഞ്ഞാൽ രണ്ട് അശുദ്ധികൾ ആ രണ്ടശുദ്ധികൾ ഏതാണ് ത്വഹാറത്തുൽ ഹദസൈനി വലിയ അശുദ്ധി ഹദസ് അശുദ്ധി ഹതസേനി രണ്ട് അശുദ്ധികൾ ആ രണ്ടശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക ഏതാണ് ആ രണ്ട് അശുദ്ധി ഒരു ഹത ഒരു ഹദസ് വലിയ അശുദ്ധിയും മറ്റേ ഹദസ് ചെറിയ അശുദ്ധിയും ഇങ്ങനെയുള്ള ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധി നേടുക ശുദ്ധി ഉണ്ടായിരിക്കുക അപ്പോൾ കുളി നിർബന്ധമാവാതിരിക്കണം പിന്നെ ഉള്ളത് മുറിയാതിരിക്കുകയും വേണം ഈ രണ്ടവസരമാണ് ഹതസ് ഹദസ്സിൽ നിന്ന് ശുദ്ധിയാവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവ വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധി ഉണ്ടായിരിക്കണം ത്വഹാറത്തുൽ ഹദസൈനി രണ്ട് അശുദ്ധികളിൽ നിന്നും ശുദ്ധി ഉണ്ടായിരിക്കണം ശുദ്ധി നേടിയിരിക്കണം രണ്ടാമത്തത് അനിൽ നജാസതി വൽ വൽ ബദനി നജാസത്തിൽ മഹാറത്തു ശുദ്ധി അനിൽ നജാസതി നജസുകളിൽ നിന്ന് ശുദ്ധി ഉണ്ടായിരിക്കണം രക്തം മൂത്രം മലം മറ്റു നജസുകൾ ഇത്തരത്തിലുള്ള നജസുകളിൽ നിന്ന് എന്ത് ചെയ്യണം ശുദ്ധി ഉണ്ടായിരിക്കണം എവിടെ ശുദ്ധി ഉണ്ടായിരിക്കണം ഫി സൗബി അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ശുദ്ധി ഉണ്ടായിരിക്കണം അല്ലാതെ അലമാറയിൽ സൂക്ഷിക്കുന്ന വസ്ത്രത്തിലല്ല മനസ്സിലായല്ലോ അപ്പോൾ അത് ശുദ്ധി ഉണ്ടായിരിക്കണം ഫിൻ അനിൻ നജാസത്തി നജസുകളെ തൊട്ട് ശുദ്ധി ഉണ്ടായിരിക്കണം എന്തിൽ സൗബി വസ്ത്രത്തിൽ അവൻ ധരിച്ച വസ്ത്രത്തിൽ നജസ്സുകളിൽ നിന്ന് ശുദ്ധി ഉണ്ടായിരിക്കണം നജസ്സുകൾ ഉണ്ടാവാൻ പാടില്ല വൽ ബദനി ശരീരത്തിൽ അവൻ്റെ ശരീരത്തിൽ നജസ്സുകളെ തൊട്ട് ശുദ്ധി ഉണ്ടായിരിക്കണം വൽ വൽമക്കാനി അവൻ നിസ്കരിക്കുന്ന സ്ഥലം അവൻ നിസ്കരിക്കുന്ന സ്ഥലം അവൻ്റെ വസ്ത്രം അവൻ്റെ ശരീരം ഈ മൂന്നെണ്ണത്തിലും എന്ത് ചെയ്യണം നജസ്സുകളിൽ നിന്ന് ശുദ്ധി ഉണ്ടായിരിക്കണം അപ്പോൾ അവൻ്റെ നജ അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ അല്ലെങ്കിൽ അവൻ നിസ്കരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അവൻ നിസ്കരിക്കുന്ന അവൻ്റെ ശരീരം ഈ മൂന്ന് കാര്യങ്ങളിൽ എന്തു ചെയ്തു ഒരാളുടെ ഈ ഏതെങ്കിലും ഒന്നിൽ നെജസ്സുണ്ടായാൽ നിസ്കാരം ശരിയാവുന്നതല്ല മനസ്സിലായല്ലോ ആ ത്വഹാറ ത്വനി നജാസത്തി നെജസ്സുകളെ തൊട്ട് ശുദ്ധിയുണ്ടായിരിക്കണം ഫിസൌബി വസ്ത്രത്തിൽ ശുദ്ധിയുണ്ടായിരിക്കണം വൽബദനി ശരീരത്തിലും ശുദ്ധി ശുദ്ധിയുണ്ടായിരിക്കണം വൽമക്കാനി സ്ഥലത്തിലും ശുദ്ധി ഉണ്ടായിരിക്കണം ഇനി മൂന്നാമത്തത് സത്തുറുൽ ഔറ ഔറത്ത് മറക്കലാണ് മനസ്സിലായോ ഔറത്ത് മറക്കലാകുന്നു മൂന്നാമത്തെ ഷർത്ത് അപ്പോൾ നിസ്കാരത്തിൽ എന്ത് ചെയ്യണം ഔറത്ത് മറഞ്ഞിരിക്കണം മുട്ടുപൊക്കി ആണാവുമ്പോൾ പുരുഷനാണെങ്കിൽ മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗം എന്ത് ചെയ്യണം മറഞ്ഞിരിക്കണം പിന്നെ സ്ത്രീയാണെങ്കിൽ മുഖവും മുൻകഴിയും ഒഴിച്ച് മറ്റു ശരീരഭാഗം ആസകലം എന്ത് ചെയ്യണം മറഞ്ഞിരിക്കണം ഇനി നാലാമത്തത് ഇസ്റ്റിക്ക് ബാലുൽ കെബില കെബിലയിലേക്ക് മുന്നിടൽ ഇസ്റ്റിക് എന്ന് പറഞ്ഞാൽ മുന്നിടൽ കെബില കെബിലയിലേക്ക് മുന്നിടലാകുന്നു അപ്പോൾ ഇനി നാലാമത്തത് നമ്മൾ പറഞ്ഞു ഇസ്റ്റിക് ബാലുൽ കെബില മുന്നിടലാകുന്നു കിബിലയിലൂടെ കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കലാകുന്നു നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം കെബിലയുടെ ഭാഗത്ത് ആയിരിക്കണം സ്വതറ് കെബിലയുടെ ഭാഗത്തായിരിക്കണം അല്ലാതെ തല കെബിലയുടെ ഭാഗത്ത് മാത്രമായാൽ പോരാ നമ്മൾ സ്വതർ എന്ത് ചെയ്യണം തെബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കണം ഇനി അഞ്ചാമത്തത് ദുഹൂൽ ഉൽവക്കത്ത് സമയം പ്രവേശിക്കൽ ദുഹൂൽ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക അൽവക്ത്തി എന്ന് പറഞ്ഞാൽ സമയം അപ്പോൾ സമയം പ്രവേശിച്ചിരിക്കണം ലോഹർ നിസ്കരിക്കുമ്പോൾ ലോഹറിൻ്റെ സമയത്ത് തന്നെ ആയിരിക്കണം ലോഹർ ബാ ലുഹറിൻ്റെ സമയമല്ലാത്ത ലോഹർ ലോഹറിൻ്റെ മുമ്പ് നിസ്കരിക്കാൻ പാടില്ല വല്ല അടുത്തത് ബി ബിഫർലിയ തിഹ വലായൽമു അറിവുണ്ടായിരിക്കണം ബി ഫർലിയ തിഹ ആ നിസ്കാരം ഫർലാണെന്ന് അറിഞ്ഞിരിക്കണം ലോഹർ ഫർല് നിസ്കാരമാണെന്ന് അറിഞ്ഞിരിക്കണം അസർ ഫർലാണെന്ന് എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം അത് ഷർത്താണ് മനസ്സിലായല്ലോ അപ്പോൾ ആറാമത്തത് വലഅൽമു ബി ഫർലിയ ആ നിസ്കാരം ലുഹുർ അസർ മാര്യബ് ഇഷാ സുബുഹ് ഈ അഞ്ച് ഭക്ത നമസ്കാരങ്ങൾ എന്ത് ചെയ്യണം ഫർലാണെന്ന് മനസ്സിലാക്കിയിരിക്കണം അറിഞ്ഞിരിക്കണം ഇനി അടുത്തത് വല്ലായാഴത്തെ കിഥ ഏഴാമത്തേത് വിശ്വസിക്കാതിരിക്കലാണ് വല്ലായാത്ത കിഥ ഏഴത്തെ കഥ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക വല്ലായാഴ്ത്ത കിഥ വിശ്വസിക്കാതിരിക്കലാണ് ഫർലൻ ഏതെങ്കിലും ഒരു ഫർലിനെ നിസ്കാരത്തിൻ്റെ ഫർലുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഫർലിനെ വിശ്വസിക്കാതിരിക്കലാണ് മീം ഫുറൂലിഹ നിസ്കാരത്തിൻ്റെ ഫർലുകളിൽപ്പെട്ട മനസ്സിലായ അപ്പോൾ വല്ല യാത്ര വിശ്വസിക്കാതിരിക്കലാണ് ഫർലൻ ഏതെങ്കിലും ഒരു ഫറലിനെ മീൻ ഫുറൂലിഹ നിസ്കാരത്തിൻ്റെ ഫറലുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഫറിലിനെ വിശ്വസിക്കാതിരിക്കലാണ് സുന്നത്തൻ സുന്നത്തായിക്കൊണ്ട് വിശ്വസിക്കാതിരിക്കലാണ് അപ്പോൾ നിസ്കാരത്തിൻ്റെ ഫറലുകളെന്തായിരുന്നു കൊണ്ട് തന്നെ കാണേണ്ടതാണ് സുന്നത്താവാൻ പാടില്ല നിസ്കാരത്തിൻ്റെ ഫറലുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഫറലിനെ സുന്നത്താവാ സുന്നത്തായി കരുതാതിരിക്കലാണ് വിശ്വസിക്കാതിരിക്കലാണ് അപ്പോൾ സുന്നത്തുകൾ ഫർലുകൾ എന്താവണം കൊണ്ട് തന്നെ വിശ്വസിക്കണം കരുതണം ഇനി ലാസ്റ്റ് എട്ടാമത്തത് ഇജിത്തിനാബുൽ മുബുത്തിലാത്ത് നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ എന്തു ചെയ്യണം ഒഴിവാക്കണം വർജിക്കണം ഇജിത്തിനാബ് ഒഴിവാക്കുക അൽ മുബുത്തിലാത്ത് നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കലാകുന്നു അപ്പോൾ ഇൻഷാല്ല ഇത് മുഞ്ചേ മുപ്പത്തിലാത്ത സ്വലാത്ത നമുക്ക് വരുന്ന ക്ലാസ്സുകളിലായിട്ട് പഠിക്കാവുന്നതാണ് അപ്പോൾ ഇന്നെടുത്ത പാഠ പാഠഭാഗങ്ങൾ ശരിക്കും പഠിക്കുക സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക ആരും മടിച്ചിരിക്കരുത് നമ്മുടെ സിലബസ് ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പം തന്നെ തയ്യാറാവുക എന്നാൽ പരീക്ഷൻ്റെ തലേന്ന് ഉറക്കൊഴിച്ച് പഠിക്കേണ്ട ഒരു അവസരം ഉണ്ടാവരുത് അതുകൊണ്ട് ഇന്ന് തന്നെ എന്ത് ചെയ്യണം പരീക്ഷയ്ക്ക് വേണ്ടി മുൻകാലങ്ങളിൽ എടുത്ത വിഷയങ്ങളൊക്കെ പാഠഭാഗങ്ങളൊക്കെ എടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക തയ്യാറാവുക ഇൻഷാല്ല ഒരാഴ്ച കൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ സിലബസ് തീരുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല സംശയങ്ങൾ ചോദിക്കുക ആരും മടിക്കരുത് അടിക്കരുത് അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു